പവറപ്പ് വേൾഡ് കമ്മ്യൂണിറ്റിയിലെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം നേരുകയാണ്. ഞാൻ സൗദി ട്രിപ്പിലാണുള്ളത്. സൗദിയുടെ മദീനയിൽ നിന്ന് ജോർദാനിലേക്ക് പോകുന്ന വഴിയാണ്. സൗദി നമുക്കറിയാം ജിയോഗ്രാഫിക്കലായിട്ട് ഒരുപാട് മലകളും അതുപോലെ തന്നെ ഒരുപാട് ഡെസേർട്ടുകളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ഒരുപാട് റിസോഴ്സുകളുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ ജിയോഗ്രാഫി ഏതൊരു രീതിയിലാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. ഈ അവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ മരുഭൂമി പോലത്തെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രത്തിൽ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മലകളും പാറകളൊക്കെ നിറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ എങ്ങനെയാണ് ഇത്രയും അവസരങ്ങൾ ഉണ്ടായത്. നിങ്ങൾക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞ് ഇനി സൗദി ഇല്ല, ഇനി അറബ് രാഷ്ട്രങ്ങളിലേക്കൊന്നും സാധ്യതകളില്ല എന്ന് ഞാൻ ചെറിയ കുട്ടിയാകുന്ന കാലത്ത് തന്നെ 10-30 കൊല്ലം മുമ്പ് തന്നെ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഇന്നും സ്റ്റിൽ നൗ ടുഡേ മോർണിംഗ് വരെ ഫ്ലൈറ്റിലെ ആളുകൾ പുതിയ ഓപ്പർച്യൂണിറ്റി തേടി ഇങ്ങോട്ട് ഇറങ്ങാനുള്ള കാരണം ഇവരുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാർ അവരുടെ കിങ്ങൊക്കെ അവരൊക്കെ നിരന്തരമായിട്ട് അവരുടെ രാജ്യത്തിനെ ഒരു മണലാരുണ്യത്തിലൂടെ നടന്നു പോയിരുന്ന ഒട്ടകപ്പുറത്ത് നടന്നിരുന്ന അറബികൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള ആളുകളും അവസരം തേടി ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം അവർ ഈ രാജ്യത്തിൻ്റെ ഓരോ സമയങ്ങളിലും പുതിയ പുതിയ വികസനങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ സൗദി അറേബ്യ നിങ്ങൾക്കറിയാം ദ ലൈൻ ദ എക്സ്പീരിയൻസ് നിയോം സിറ്റിയും ഭയങ്കര വലിയൊരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം വികസനം ഉണ്ടാകുമ്പോഴാണ് അവസരം ഉണ്ടാകുന്നത്. അവസരം ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകാൻ പറ്റുന്നത്. അത് ജോലിയാവാം, ബിസിനസ് ആവാം. അതുകൊണ്ട് ഏതൊരു രാജ്യം ഭരിക്കുന്ന ആളും ചിന്തിക്കേണ്ടത് എൻ്റെ രാജ്യത്ത് എന്ത് റിസോഴ്സ് ഉണ്ട്, ഏത് ജിയോഗ്രാഫിയോ എന്നുള്ളതല്ല, ആ രാജ്യത്തെ എങ്ങനെയാണ് പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ടുവരാൻ പറ്റുക, അതിലൂടെ എങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ യൂട്ടിലൈസേഷൻ ചെയ്യുന്നിടത്താണ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു പാറയിലേക്ക് നമ്മളൊക്കെ തേടിയെത്തുന്നത് ഇവിടെയുള്ള അധിക അവസരങ്ങളെ തേടിയാണ്. അതുകൊണ്ട് മോർ ഓപ്പർച്യൂണിറ്റി തേടിയുള്ള നമ്മുടെ യാത്ര, മലയാളികളുടെ രാത്രി ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ അവസരങ്ങൾ തേടി നമുക്ക് പുതിയ പുതിയ ജീവിത വിജയങ്ങൾ ഉണ്ടാകാൻ കഴിയട്ടെ. എല്ലാവർക്കും ജീവിത വിജയം ആശംസിച്ചുകൊണ്ടോ. ദിസ് ഇസ് ഗിന്നസ് എം എ റഷീദ് ഫ്രം ദ സൗദി അറേബ്യ.